ഇവനെവിടെ പോയി? പാർത്തു പാർത്തു, എടാ പാർത്തു, ഇന്നലെ രാത്രി പൂജാരിയുടെ വീട്ടിൽ രാമനും ഹനുമാനും വന്നിട്ട് പോയി. ആരാന്ന് മനസ്സിലായ? നമ്മൾ, നീ രാമൻ, ഞാൻ ഹനുമാൻ. 300,000 രൂപയില്ലേ, വേറെ ആരെങ്കിലും വന്ന് കാശെടുക്കുമോന്നറിയാൻ വേണ്ടി കാവലിരിക്കുകയായിരുന്നു. വീട്ടുകാർ വന്ന് കാശെടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്താ മിണ്ടാത്തത്? ദൈവം എന്താ മിണ്ടില്ലേ? ഞാൻ ദൈവമല്ല, അറ്റ്ലീസ്റ്റ് മനുഷ്യൻ പോലും അല്ല. പാർത്തു, നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ പാർത്തുമല്ല. പിന്നെ നീ പാർത്തു അല്ലെങ്കിൽ പൂജാരി ശർമ്മയ്ക്ക് എന്തിനാ പണം കൊടുത്തത്? പാർത്തു കാരണം ശർമ്മയുടെ കുടുംബത്തിന് നഷ്ടമുണ്ടായതുകൊണ്ട്. മൂർത്തി സാറിന്റെ ചെറുമകൻ അല്ലെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ മൂലം പാർത്തുവിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി. കുറച്ച് കൺഫ്യൂഷൻ ആണെങ്കിലും മനസ്സിലായി. പാർത്തു പാർത്തു, അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, ശിവയെ നീ കൊന്നില്ലെങ്കിൽ പിന്നെ ആരാ കൊന്നെന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? ആരോടെങ്കിലും ചോദിക്കണം. ശിവ പോയാൽ എന്താ? ഭാസിയോട് ചോദിക്കരുതോ? ചോദിച്ചാൽ ഉടനെ ഒരു ഉത്തരം തരാൻ അയാൾ കൊച്ചുകുട്ടിയൊന്നല്ല. എന്ന് പറഞ്ഞ് വിട്ടാൽ എങ്ങനെയാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. പോലീസ് ഇപ്പോഴേ തന്നെ എന്റെ പിന്നാലെ തിരയുന്നുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ കുറെ നാളത്തേക്ക് വെളിയിൽ ഇറങ്ങണ്ട. ഇപ്പൊ ചെയ്യുന്ന അത് തന്നെയല്ലേ? ശരിയാ. പാർത്തു, നിന്റെ രഹസ്യം നീ എന്നോട് പറഞ്ഞു, അത് ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ? നീ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതല്ല, നിന്ന് വിശ്വാസമുള്ളതുകൊണ്ട് പറഞ്ഞതാ. അതല്ല ഞാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ, ഹനുമാനേക്കാൾ വിശ്വസ്തനായി വേറെ ആരാ ഉള്ളത് രാമന്?